ാതെ അടിയന്തര കോലങ്ങൾ മാത്രം എഴുന്നള്ളിച്ച് 17 ദിവസം നീണ്ടുനിന്ന നീലം പേരൂർ പൂരം പടയണിക്ക് സമാപനമായി. കോവിഡ് കാലമായതിനാൽ കഴിഞ്ഞ 2 വർഷമായി ആൾക്കൂട്ടം ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമാണ് നടത്തുന്നത്. കോട്ടയം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിലുള്ള നീലം പേരൂർ ഗ്രാമത്തിൽ 10,000 ആളുകൾ കൂടി നടക്കുന്ന പൂരം പടയണിയായിരുന്നു. 100 പുത്തനങ്ങളും വല്യനങ്ങളും വിവിധ കോലങ്ങളും ജനാരവത്തിനിടയിൽ കൂടി തിരുനട സമർപ്പണം നടത്തിയിരുന്നത്. നീലം പേരൂർ പടയണിയുടെ അവസാന ദിവസമായ ഇന്നലെ രാത്രി നീലം പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം കൊല്ലപ്പണി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവ്വപ്രായച്ചിത്തം നടത്തി. അതുകഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റ് സി കരുണാകര കൈമൾ ചേരമാൻ പെരുമാൾ സ്മാരക മണ്ഡപത്തിലെത്തി അനുജ്ഞ വാങ്ങിയതോടെ ചടങ്ങ് തുടങ്ങി. വാദ്യമേളങ്ങളോ ആർപ്പുവിളികളോ ഇല്ലാതെ ചൂട്ടുവെളിച്ചത്തിന്റെ അകമ്പടിയോടെ 3.5 കോൽ പൊക്കമുള്ള അന്നവും 1.5 കോൽ വേലയന്നവും അമ്പലക്കോട്ടയും തിരുനടയിൽ സമർപ്പിച്ചു. തുടർന്ന് ദേവീ വാഹനമായ സിംഹത്തെ അടിയന്തര കോലമായി തിരുനടയിൽ സമർപ്പിച്ചു. മഠത്തിൽ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ അരിയും തിരിയും സമർപ്പിച്ചതോടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ഈ വർഷത്തെ പൂരം പടയണിക്ക് സമാപ്തിയായി. കോവിഡ് മഹാമാരി മാറി അടുത്ത വർഷം പൂർണ്ണമായും ആഘോഷങ്ങളോടെ പൂരം പടയണി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നീലം പേരൂർ കരക്കാർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.